നമസ്കാരം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ വീണ്ടും കോൺഗ്രസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധി അടങ്ങുന്ന നേതൃത്വം പ്രശാന്ത് കിഷോറിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും പാർട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആവശ്യമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ട് പാർട്ടിയുടെ യോഗത്തിൽ സമർപ്പിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം വെച്ചു ആ നിർദ്ദേശങ്ങളിൽ മേൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വലിയ ചർച്ചകളാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്നത് മോദിയെ താഴെ ഇറക്കിയില്ലെങ്കിൽ കൂടി കോൺഗ്രസിന് ഒരു മെച്ചപ്പെട്ട പ്രതിപക്ഷമായെങ്കിലും ഉയർന്നു വരാൻ സാധിക്കുമോ എന്നതിൻ്റെ സാഹചര്യങ്ങളാണ് കോൺഗ്രസിലെ നേതൃത്വം പരിശോധിക്കുന്നത് അതിനുവേണ്ടിയാണ് പ്രശാന്ത് കിഷോറിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ പക്ഷേ പ്രശാന്ത് കിഷോർ എന്ന വ്യക്തി എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ വരുന്നതുകൊണ്ട് മാത്രം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിയുമായി കൊള്ളട്ടെ ആ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് പ്രശാന്ത് കിഷോർ ഒരു ആരോഗ്യ വിദഗ്ധനാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പൊടുന്നനെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന രീതിയിൽ അവതരിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ നരേന്ദ്രമോദിയോടൊപ്പം അന്നത്തെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി വരികയും ചെയ്തു അതുകൊടു ഈ പ്രശാന്ത് കിഷോർ എന്ന വ്യക്തിയെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ രംഗം ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായല്ല പ്രധാനമന്ത്രിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ഈ പ്രശാന്ത് കിഷോർ കൂടുതൽ അദ്ദേഹത്തോടൊപ്പം ഒരു ടീമിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അതിൻ്റെ പല തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഈവൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിനെല്ലാം പ്രശാന്ത് കിഷോറിനെ പാർട്ടി ഉപയോഗിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുന്നു അതിനുശേഷം പ്രശാന്ത് കിഷോർ കൂടുതൽ പ്രശസ്തനാവുകയും രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ ഇലക്ഷൻസിൽ ബിജാ ബീഹാർ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനോടൊപ്പമാണ് അന്ന് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധമുപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസുമായി ബന്ധമുപേക്ഷിച്ചുകൊണ്ട് നിതീഷ് കുമാർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിനെ ഉപയോഗിച്ചു പക്ഷെ അവിടെ നിതീഷ് കുമാർ വിജയിച്ചു എന്നുള്ളത് വസ്തുതയാണ് രണ്ടായിരത്തി പതിനേഴിലെ പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണയായി കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ട അതിനു മുന്നേ ഉള്ള രണ്ടു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട കോൺഗ്രസ് പാർട്ടി പ്രശാന്ത് കിഷോറിനെ വീണ്ടും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി നിയോഗിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിന പതിനേഴിൽ പഞ്ചാബ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു അവിടെയും പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്ന ഭാഗത്ത് വിജയമുണ്ടാകുന്നു രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിലോടൊപ്പം തന്നെ യു പിയിലും അദ്ദേഹത്തിന് ചുമതല നൽകിയിരുന്നതാണ് കോൺഗ്രസ് പക്ഷേ യു പിയിൽ ബി ജെ പിക്ക് മുന്നിൽ തകർന്നടിയുകയാണ് ഈ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങൾ യു പിയിൽ ബി ജെ പി വമ്പൻ മുന്നൂറിലധികം സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രാപ്രദേശിൽ വൈ എസ് വേണ്ടി പ്രശാന്ത് കിഷോർ പ്രവർത്തിക്കുന്നു വൈ എസ് ആർ കോൺഗ്രസിൻ്റെ മുഖഛായ മാറ്റുക അവിടെ ഭരണം പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ജഗ്മോഹൻ റെഡ്ഡിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് വൈ എസ് കോൺഗ്രസിനെ ആന്ധ്രാപ്രദേശ് പിടിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സഹായിച്ചത് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് നൂറ്റി എഴുപത്തി അഞ്ചിൽ ഏതാണ്ട് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് ജഗ്മോഹൻ റെഡ്ഡി അധികാരം പിടിച്ചെടുക്കുന്നു ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വരുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി തിരഞ്ഞെടുപ്പിലും ബീഹാർ തിരഞ്ഞെടുപ്പിലും വീണ്ടും പ്രശാന്ത് കിഷോർ അവിടെ തന്ത്രജ്ഞനായി വരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് പ്രശാന്ത് കിഷോർ പ്രവർത്തിച്ചത് അവിടെ വീണ്ടും ആം ആദ്മി പാർട്ടി എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടി വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പല പ്രതിപക്ഷ പാർട്ടികളും പ്രശാന്ത് കിഷോറിനെ സമീപിച്ചു എങ്കിലും പ്രശാന്ത് കിഷോർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കാൻ പ്രശാന്ത് കിഷോർ തയ്യാറായില്ല എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് ബംഗാൾ തിരഞ്ഞെടുപ്പുകൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം പശ്ചിമബംഗാളിലും ഡി എം കെക്ക് വേണ്ടി തമിഴ്നാട്ടിലും പ്രശാന്ത് കിഷോർ പ്രവർത്തിച്ചു ഈ രണ്ട് പാർട്ടികളും വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തു ഇതാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഏറ്റവും കൂടുതൽ വിജയം അദ്ദേഹത്തിനുണ്ടായി യു പി തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് നമുക്ക് വിലയിരുത്താം പക്ഷേ എപ്പോഴും പ്രശാന്ത് കിഷോർ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ വരുന്നത് മറ്റ് പല രീതിയിലുള്ള രാഷ്ട്രീയമായി അനുകൂല ഘടകങ്ങളുള്ള പാർട്ടിയോടൊപ്പമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിയോടൊപ്പം അദ്ദേഹം നിന്നിട്ടുണ്ട് നരേന്ദ്രമോദി വിജയം നേർ വിജയത്തിലെത്തി എങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമല്ല രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം തുടർച്ചയായി ഗുജറാത്തിൽ വിജയിക്കുകയാണ് എന്നുള്ള ഒരു സത്യം അവിടെയുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് വേറിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് പഞ്ചാബ് തിരഞ്ഞെടുപ്പ് മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിലെ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് മാത്രമാണ് അവിടെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുന്നത് എപ്പോഴും പ്രശാന്ത് കിഷോർ ചേർന്ന് നിൽക്കുക രാഷ്ട്രീയമായി നിരവധി അനുകൂല ഘടകങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ് ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡി അധികാരത്തിൽ വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്ന ആ സമയമായിരുന്നു ഇങ്ങനെ പ്രശാന്ത് കിഷോർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയമായി നിരവധി ആനുകൂല്യങ്ങളുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള കക്ഷികളോടൊപ്പമാണ് പ്രശാന്ത് കിഷോർ എപ്പോഴും നിന്നിട്ടുള്ളത് ഈ വിജയങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലേക്കാക്കി അദ്ദേഹം മാറ്റിയെടുത്തു അതിന് അതൊരു മാർക്കറ്റിങ് തന്ത്രമായി അദ്ദേഹം മാറ്റിയെടുത്തു എന്ന് നമുക്ക് പറയാൻ നോക്കൂ കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അതിന് രണ്ടായിരത്തി ഇരുപതിൽ തയ്യാറായതുമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ വീണ്ടും കോൺഗ്രസ്സിനെ സഹായിക്കാൻ പ്രശാന്ത് കിഷോർ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഫോർമുല പഴയ ഫോർമുല തന്നെയാണ് പുതിയ ഫോർമുലയൊന്നുമല്ല നെഹ്റു കുടുംബത്തിനെ നേതൃത്വത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും മാറ്റുക പാർട്ടിയുടെ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റുക പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാതിരിക്കുക രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്ററി സംവിധാനത്തിൻ്റെ ചുമതല നൽകുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഫോർമുലകളാണ് പ്രശാന്ത് കിഷാർ കിഷോർ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത് പക്ഷേ ഈ ഫോർമുല ജി ഇരുപത്തി മൂന്ന് എന്ന കോൺഗ്രസ്സിലെ തന്നെ വിമത ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ നേരത്തെ തന്നെ പരിണിത പ്രജ്ഞരായ കോൺഗ്രസ്സിലെ ദേശീയ നേതാക്കൾ നേരത്തെ തന്നെ സോണിയാഗാന്ധിയോട് പറഞ്ഞതാണ് അതിൽ അപ്പുറമൊരു ഫോർമുല പ്രശാന്ത് കിഷോറിന് ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കോൺഗ്രസിലേക്കുള്ള പ്രശാന്ത് കിഷോറിൻ്റെ വരവ് പിഴയ്ക്കുമോ എന്ന് പിഴയ്ക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം എപ്പോഴും നെഹ്റു കുടുംബത്തിനെ മാറ്റി നിർത്താനാണ് ഇവിടുത്തെ കോൺഗ്രസ്സിലെ തിരുത്തൽവാദികൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രശാന്ത് കിഷോറും ശ്രമിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ നെഹ്റു കുടുംബം അതിന് വഴങ്ങും എന്ന് തോന്നുന്നില്ല പ്രശാന്ത് കിഷോറിൻ്റെ മറ്റു ചില ശുപാർശകൾ സ്വീകരിച്ചേക്കാമെങ്കിലും നെഹ്റു കുടുംബം നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനിടയില്ല അഥവാ വിട്ടുവീഴ്ച ചെയ്താൽ പോലും പാവ വ്യക്തിത്വങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ പാവ ആയിരിക്കും ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ നന്നാക്കാനുള്ള പ്രശാന്ത് കിഷോറിൻ്റെ ശ്രമം ഒരു പക്ഷേ പാഴ്ശ്രമമായി മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോവുക അല്ലെങ്കിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന ഭരണ നേട്ടങ്ങൾക്കുണ്ടാകും ഒരു പക്ഷേ പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ആ സമയത്തുണ്ടാകും പുതിയ ശ്രീരാമക്ഷേത്രം അയോധ്യയിലുണ്ടാകും നിരവധി നിരവധി ഭരണ നേട്ടങ്ങൾ ജമ്മുകാശ്മീരിൽ സമാധാനം പുലരുന്നുണ്ട് കർഷക ബില്ലുകൾ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം അങ്ങനെ നിരവധി നിരവധി ഭരണ നേട്ടങ്ങളുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകും മത്സരിക്കാനെത്തുമ്പോൾ തീർച്ചയായും പ്രശാന്ത് കിഷോർ അതിന് അത്രയും ശക്തമായ ഒരു പ്രതിപക്ഷമായി കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നത് സംശയകരമായ ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർവ്വശക്തനായി സർവ്വസന്നാഹങ്ങളോടും കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അതിന് തടയിടാൻ കോൺഗ്രസിനെ പര്യാപ്തമാക്കാൻ പ്രശാന്ത് കിഷോറിന് സാധിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം വെബ്ഡെസ്ക് തത്തുമ